ഹായ് ഗൈസ്, വെൽക്കം ടു ടെക്കി ബൈ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മളെ ബൈക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഒന്നല്ല, നമ്മളെ എന്റെ ഒരു പഴയ ഒരു ഡ്രീമാണ്. അതായത് എന്താ പറയാ, നമ്മള് കൊച്ചിനാളിലെ സൈക്കിളും ചവിട്ടി നടക്കുമല്ലോ, ആ സൈക്കിള് കൊണ്ട് നമ്മളൊരു ഡ്രീം, എന്റെ ഒരു ഡ്രീമാണ്. അപ്പൊ ഡ്രീം എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ഞാൻ ഫുള്ളായിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാൻ പോണേണ്. അതായത് നമ്മൾ പറയുമ്പോ സ്പോർട്സ് സൈക്കിൾ പോലെ ആക്കാൻ പോണേണ്. അതായത് കുറച്ച് പ്രൊഫഷണൽ ടച്ചിൽ പറയുകയാണെങ്കിൽ റോഡ് ബൈക്ക് ഇല്ലേ, റോഡ് ബൈക്ക് എന്നൊക്കെ പറയും, ആ ഒരു ലുക്ക് ആക്കാൻ പോണാണ് ഇതിനെ. നീന്റെ അത് ഇപ്പൊ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് ഡിസ്ക് വെക്കും, ഗിയർ ഡബിൾ ഗിയർ വെക്കും, ഫ്രണ്ട് ഡിസ്ക് വെക്കും, പിന്നെ നമ്മൾ ഇതിന്റെ അകത്തുള്ള ഈ ആശുലത്തെ കയറിയത് മഡ്ഗാർഡ്, ചെയിൻ ഗാർഡ്, ചെയിൻ ഗാർഡ് കാര്യങ്ങളെല്ലാം നമ്മള് ഓടിക്കളി, ഹാൻഡ് മാറ്റും, എല്ലാം മാറ്റും. ടോട്ടലി നമ്മള് ഫുള്ളായിട്ട് മാറ്റിക്കളി. ഇന്ന് പറഞ്ഞാല് ഞാന് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ്. ഇതിനാകെ ഞാൻ കൊടുത്തത് 700 രൂപ മാത്രമാണ്, അതായത് 700 മാത്രമേ ഞാൻ കൊടുത്തത്. ഓക്കെ, പിന്നെ ബാക്കി ചെലവും കാര്യങ്ങളൊക്കെ വെച്ചാല് നമുക്ക് ഗിയറും കാര്യങ്ങളും ഡിസ്കും കാര്യങ്ങളെല്ലാം വാങ്ങിക്കേണ്ട ചെലവാണ്. അത് ഓൾമോസ്റ്റ് എത്ര ഒരു 2500-3000 എന്നുള്ള റേഞ്ചിൽ നമുക്ക് സാധനങ്ങൾ എത്തുള്ളൂ. അതിന്റെ മേലോട്ട് പൈസ കൂടിയ സാധനങ്ങളുണ്ടാവും, ഞാൻ അതേ വലിയ റേഞ്ചിലോട്ട് പോകണില്ല. ഇതെല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് നമ്മുടെ സൈക്കിൾ ഓക്കെ ആണെങ്കിൽ എന്റെ ഡ്രീമും പഴയ ഒരു ഡ്രീമാണ്. ആ ഡ്രീമിന് വേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് സാധനങ്ങളെല്ലാം ഇത് കുറേ കളിക്കാൻ നിൽക്കണേ, ഓരോ സാധനങ്ങളായിട്ട് വാങ്ങിച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഇപ്പൊ അത്യാവശ്യം ഏകദേശം സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട്. സെറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇതും കൊണ്ടൊരു തൊയ്പ് പോകും. അതായത് ഇന്ത്യ കേരളത്തിന് പോകത്തോന്നല്ല, നമ്മുടെ കേരളത്തിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ പറ്റുവാണെങ്കിൽ നമ്മൾ അന്നിട്ടും റെഡിയാണെങ്കിൽ നമ്മള് ഫുള്ളായിട്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് ട്രിപ്പ് പോകാനെല്ലാം പറ്റും. ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്നല്ല, ഇനി കുറച്ച് ദിവസം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇത് ഒരു ദിവസത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നല്ല, ഇനി കുറെ ദിവസത്തെ കഷ്ടപ്പാടും കാര്യങ്ങളെല്ലാം ഇതിന്റെ അകത്ത് നിങ്ങൾ കാണാൻ പോണത്. അപ്പൊ നമുക്ക് ഇനി ഈ ആദ്യം ഈ സൈക്കിളിന്റെ വെയിറ്റ് നോക്കാം. അതായത് ഇതിപ്പോ ഒരു 20 കിലോന്റെ മേലെ ഉണ്ട് തോന്നുന്നു, ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോ നമുക്ക് ഇനി സൈക്കിൾ ഒന്ന് തൂക്കി നോക്കാം. അപ്പൊ ഇതാണ് എന്റെ വീട്ടിലുള്ള വെയിറ്റ് തൂക്കണ സാധനമാണിത്. ഇവിടെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു എന്റെ വീട്ടിന്റെ സൈക്കിൾ ഞാൻ നട്ട വാഴത്തോട്ടിട്ട്, അപ്പൊ കൊലയും കാര്യങ്ങളെല്ലാം ഇതിന്റെ അകത്ത് തൂക്കിയത്. അപ്പൊ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളെല്ലാം കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചേക്കണാണ് സീറോയില്. അപ്പോ നമുക്ക് ഇനി ഇതൊന്ന് തൂക്കി നോക്കാം സൈക്കിൾ ഒന്ന്. ഇരുപത് കിലോന്റെ മേലെ ഉണ്ട് തോന്നുന്നു. അപ്പോ ഇതാണ് നമ്മളെ വെയിറ്റ് വന്നേക്കണത്. എന്തോ 19 കിലോ കറക്റ്റ് വന്നേക്കണത് കണ്ടോ, എന്താ 19 കിലോ കറക്റ്റ് വന്നേക്കണത്. 18 കഴിഞ്ഞ് അടുത്ത പോയിന്റ് കഴിഞ്ഞ അതിന്റെ അടിയിലത്തെ പോയിന്റ്, അതാണ് 19 വന്നേക്കണത്. അപ്പോ ഇതാണ് നമ്മളെ സൈക്കിളിന്റെ വെയിറ്റ് വന്നേക്കണത്. എന്തോ ഞാൻ തൊട്ടിട്ടും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ വെയിറ്റ് ആണ് വന്നത്. അപ്പൊ നമുക്ക് സൈക്കിൾ ഒന്ന് ഇറക്കി വെക്കാം, അങ്ങനത്തെ ബാക്കി പറയാം. അപ്പൊ ഞാനിപ്പോ സൈക്കിള് തൂക്കിയത് എന്താന്ന് വെച്ചാല് നമ്മളെ ഈ സ്പോർട്സ് സൈക്കിളും കാര്യങ്ങളൊക്കെ അലൂമിനിയം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ എന്ന് വെച്ചാൽ വെയിറ്റ് ഭയങ്കര റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതായത് നല്ല വിലവിന്റെ സൈക്കിളൊക്കെ, അതായത് 9 കിലോ 12 കിലോ നല്ല പൈസ സൈക്കിളൊക്കെ 4 കിലോ 5 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് പറ്റണ മാക്സിമം എത്ര ഇതിന്റെ അകത്ത് കുറക്കാൻ പറ്റുമോ അതാണ് ഞാനിപ്പോ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ഇനി ഈ സാധനങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞാലും ഇതിന്റെ അകത്തും കുറെ സാധനം മഡ്ഗാർഡും ഹാൻഡില് ക്യാരിയറും സീറ്റും എല്ലാം മാത്രമല്ല, അന്നേരം കുറെ നമ്മളെ വെയിറ്റും കാര്യങ്ങളും സൈക്കിളിന്റെ അകത്തുനിന്ന് കുറയും. അപ്പൊ എന്നിട്ട് നമുക്ക് എത്രയുണ്ട് ടോട്ടൽ അവസാനം നമുക്ക് നോക്കാം. അപ്പൊ ഈ വീഡിയോ കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണാം, ഈ വെറുതെ അടിച്ചു വിടാണ്ട് ഫുള്ളായിട്ട് കാണാം. ഇൻട്രസ്റ്റ് ഇല്ല, ആദ്യം ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും കുറച്ച് കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോ ഇൻട്രസ്റ്റ് സൈക്കിളിനോട് ഇൻട്രസ്റ്റ് വന്നോളൂ. അപ്പോ ആദ്യമായിട്ട് ഞാൻ പറയുകയാണെ കുറച്ചൊന്ന് ഫുള്ളായിട്ട് ഒന്ന് കാണാം. കുറച്ച് ചിലപ്പോൾ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കാര്യം ഞാൻ പുതിയതാണ്, പുതിയ അതിന്റെ ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സൈക്കിളിന്റെ പണിയിലോട്ട് അടക്കാം. ഓക്കെ, അപ്പോ നമ്മളെ സൈക്കിളിൽ ഫസ്റ്റ് വർക്ക് എന്താന്ന് വെച്ചാല് നമ്മളെ സൈക്കിളിലെ ഹാൻഡിൽ മാറ്റിക്കഴിഞ്ഞാല് ബ്രേക്ക് വെക്കും. അപ്പൊ ബ്രേക്കിന്റെയും ഗിയറിന്റെ ഒക്കെ വയറ് പോകാനുള്ള നമ്മള് ചെറിയൊരു എന്താ ഒരു ഹോളായിട്ടുള്ള റൗണ്ടിലുള്ള സാധനം വെച്ചിട്ടുണ്ട് കണ്ടോ, ഒന്ന് ഇവിടെയും പിന്നെ 1, 2 പിന്നെ ഇതിന്റെ അടിയിൽ 3, 4, 5 അതിന്റെ തൊട്ടിപ്പുറം 6,
ആറെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ മുമ്പിൽ രണ്ടെണ്ണം, ഏര് എട്ട്, ഓപ്പോസിറ്റ് ആയിട്ട്. അതായത് ഡിസ്ക് വെക്കുമ്പോൾ ഡിസ്കിലേക്കുള്ള ബ്രേക്കിന്റെ ലൈനാണിത്. ഓക്കെ, അപ്പോ ഇത് കൊടുത്തത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മളെ ബ്രേക്ക് വയറെല്ലാം വലിക്കാൻ വേണ്ടിട്ട്. ഈ സൈക്കിളിനകത്ത് ബ്രേക്ക് വയർ ഇല്ലാണ്ട് നേരെ ഡയറക്റ്റ് ഇതോ കമ്പി ഉണ്ടോ, ബാക്ക് ബ്രേക്കിലേക്ക് പോയേക്കണ കമ്പിയും കാര്യങ്ങളായതുകൊണ്ട് ലൈനിന്റെ പരിപാടിയില്ല. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് വെച്ചേക്കണത്. ഇതെന്താ സാധനം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക്, അപ്പോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ടോ, നമ്മളെ വാതിലിനെല്ലാം വെക്കണ വിജാവരിയാണിത്. അപ്പോ ഇതെങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു പറഞ്ഞുതരാണേ. എന്താ ഇവിടെ കാണുന്ന ഈ മൊട്ട് പോലത്തെ സംഭവം ഉണ്ടല്ലോ അറ്റത്തുള്ള, ഇത് രണ്ടും നമ്മളെ ഗ്രൈൻഡർ വെച്ച് ചെത്തി കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു എന്തോ ഇങ്ങനെ നീളത്തിൽ ഒരു ചെറിയൊരു റാഡുണ്ടാവും നീളത്തിൽ, അത് ഇവിടെ നിന്ന് മൊട്ട ഇവിടെ നിന്ന് ചെത്തിക്കഴിഞ്ഞാൽ അതിങ്ങനെ വലിച്ചെടുക്കുക. ഉള്ളുന്ന റാഡ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം എന്തോ ഇത് ഇങ്ങനെ രണ്ട് പീസായി വരും. അതായത് ഒരു ഭാഗത്ത്, ഈ ഭാഗത്താണെങ്കിൽ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന്, ഈ ഭാഗത്താണ് രണ്ടെണ്ണം, അങ്ങനെ രണ്ട് പീസായി വരും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നേരായിട്ട് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രമായിട്ട് കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഹോളായിട്ട് വരികയും ചെയ്യും. ആ സംഭവമാണ് ഇതോ ഇവിടെ വെൽഡ് ചെയ്ത് നമ്മൾ വയറ് വരുന്ന ആവശ്യം നോക്കി സ്ഥലം നോക്കിയിട്ട് വെച്ചേക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പറയാനായിട്ട്. ബാക്കിയെല്ലാം കാണിച്ചു തന്നല്ലോ എവിടെയൊക്കെയാണ് വെച്ചതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ സെക്കൻഡ് വർക്ക് എന്താണെന്ന് വെച്ചാൽ, ഇതോ നമ്മൾ സീറ്റ്, ബാക്കിലത്തെ കാരിയർ, മഡ്ഗാർഡ്, ചെയിൻ കവറ്, ഈ ഫ്രണ്ട് മഡ്ഗാർഡ്, ഹാൻഡില്, എല്ലാം നമ്മൾ പീസ് പീസ് ആയിട്ട് ഊരി മാറ്റാൻ പോകണാണ്. അതൊന്നും നമുക്ക് കാണിച്ചാൽ എങ്ങനെയൊക്കെയാ. നമുക്കിനി ചെയ്യേണ്ട അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ, ഈ ഫ്രീ വീലിന്റെ അകത്ത് ഇതിന്റെ അകത്ത് സ്റ്റോക്ക് ആയിട്ടുള്ള ഫ്രീ വീല് നമുക്ക് അയക്കണം. കാര്യം എന്താ വെച്ചാൽ, നമ്മള് ഗിയറിന്റെ ഫ്രീ വീൽ ഇടാൻ നിർത്തി നമുക്ക് ഈ ഫ്രീ വീൽ അയച്ചിട്ട് വേണം ഇടാൻ. അതായത് ഡിസ്ക് കയറ്റാൻ നിർത്തി നമുക്ക് ഈ ഹബ്ബില്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ത്രെഡ് ഇല്ലാത്തതുകൊണ്ട് ഈ ത്രെഡിൽ ഇവിടെ ഹബ്ബിൽ ഇടേണ്ടത് ഇവിടെ വരും പകുതി വരും. ഇതിപ്പോഴത്തെ കണ്ടോ ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോഴത് ഇടേണ്ടത്. അപ്പോൾ നമുക്കിനി ത്രെഡ് ഇടാൻ നിർത്തി കാണാം. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, ഇതിന്റെ പെയിന്റ് റിമൂവ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ എന്താ ചെയ്യണം എന്ന് വെച്ചാല്, നമ്മള് കടയിൽ നിന്നല്ല വാങ്ങിക്കാൻ കിട്ടും പെയിന്റ് റിമൂവർ, 150 രൂപയുള്ളൂ അരലീറ്ററൊക്കെ. ഇത് അരലീറ്ററാണ്, 150 രൂപയായിട്ടുള്ളൂ. അപ്പോ ഈ സംഭവം അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഇതിന്റെ ഈ പച്ച കളർ പെയിന്റ് എല്ലാം ഇപ്പോ കളയാൻ ഉദ്ദേശിക്കണത്. അപ്പൊ നമുക്ക് നേരെ എങ്ങനെയാ വെച്ചാൽ നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ പ്രൈമറ് അടിക്കണതാണ്. ഇപ്പോൾ ഫസ്റ്റ് കൊട്ട് പ്രൈമറ് അടിച്ച് ഇവിടെ ഉരച്ച് സ്മൂത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് കോട്ടും കൂടി ഇതേ മീത് അടിക്കണം. അതിനുശേഷം അതും കൂടി ഉരച്ചിട്ട് വേണം പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സെക്കൻഡ് കോട്ടാണ് ഞാൻ ഇപ്പം അടിക്കാൻ പോണത്. ഫസ്റ്റ് കോട്ട് നിങ്ങൾ കുറച്ച് കട്ടിയിലടിച്ചാലും രണ്ടാമത്തെ കോട്ട് നിങ്ങൾ കുറച്ച് ലൈറ്റായിട്ട് അടിച്ചാൽ മതി. ഓക്കെ.
അപ്പൊ ഗൈസ്റ്റ് നമ്മൾ പ്രൈമർ അടിച്ച് സെക്കൻഡ് കോട്ട് അടിച്ച് ഒഴിച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒഴിക്കേണ്ടത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ബ്രഷും കൊണ്ട് അടിക്കണമെങ്കിൽ ബ്രഷിന്റെ കല വരുമല്ലോ, ആ കല മാത്രം ലൈസായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പൊ നമ്മൾ ആദ്യം ഒഴിച്ച ആ പേപ്പറും കൊണ്ട് തന്നെ രണ്ടാമത് ഒഴിക്കണം, അല്ലെങ്കിൽ പിന്നെയും കല കൂടാൻ സാധ്യതയുണ്ട്. ആദ്യം ഒഴിച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ കുറച്ച് സ്മൂത്ത് ആവുമല്ലോ, അതേ പേപ്പറും കൊണ്ട് തന്നെ രണ്ടാമത് ഒഴിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ചെയ്യാനുള്ളത് പെയിന്റ് അടിക്കലാണ്. ഞാൻ കാണിച്ചു തരാം പെയിന്റ് അടിക്കണത്. നിങ്ങൾ സ്പ്രേ പെയിന്റ് അടിക്കുമ്പോൾ ഒറ്റയടിക്ക് അടിച്ച സ്ഥലത്ത് തന്നെ അടിച്ചുകൊണ്ട് നിൽക്കരുത്, ഇങ്ങനെ ലൈറ്റായിട്ട് അടിച്ച് 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 ക്ലിയർ ആക്കിയിട്ട് വേണം നിങ്ങൾ രണ്ട് കോട്ടിൽ അടിച്ച് ക്ലിയർ ആക്കുക. ആദ്യം തന്നെ ഫുള്ളായിട്ട് കട്ടിയിൽ അടിച്ച് ക്ലിയർ ആക്കരുത്, അന്നേരം പിന്നെ രണ്ടാമത്തെ കോട്ടടിക്കുമ്പോൾ ഒലിച്ചു പോകും, ഒലിച്ച് പെയിന്റ് അടിച്ചാൽ പാടെല്ലാം വരും. ഓക്കെ, നമ്മളെ ഫ്രെയിം ഫുള്ളായിട്ട് പെയിന്റ് അടിച്ച് നല്ല വൃത്തിയാക്കിയിരുത്തുന്നുണ്ട്. ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല ഇത്ര നന്നായിട്ട് വൃത്തിയാവുന്നു, ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല. നല്ല കറക്റ്റ് ഫിനിഷിങ്ങോടെ ഫ്രെയിം ഫുള്ളായിട്ട് പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്.
നമ്മളെ സൈക്കിളിന്റെ ലുക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. ഞാൻ ആദ്യം വീഡിയോ തുടങ്ങുന്ന സമയത്ത് റോഡ് ബൈക്കാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സാധനങ്ങൾ റോഡ് ബൈക്കിനുള്ള സാധനങ്ങൾ ഇനി കിട്ടാനുള്ളതെന്ന് വെച്ചാൽ ഹാൻഡിലാണ്. ഹാൻഡിൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളതെന്നും കൊണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഹൈബ്രിഡിലേക്ക് പോയ പോലെയാണ്. സൈക്കിളിൻ്റെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഫ്രണ്ട് ഡിസ്ക്, ഇത് മെക്കാനിക്കൽ ഡിസ്ക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിൽ ത്രീ സ്പീഡ് ക്രാങ്ക്, പിന്നെ സൺസ്പീഡ് ഫ്രീ വീല്, അതായത് കാസറ്റ് എന്ന് പറയും. പിന്നെ അതിൻ്റെ ഡീലർ, പിന്നെ ബാക്ക് ഡിസ്ക്. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് സ്റ്റാൻഡിനുള്ള ഒരു പട്ടടിച്ച കണ്ടോ, അവിടെ നമുക്ക് ഹോൾ ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് സ്റ്റാൻഡിന് തൽക്കാലം ഇപ്പോൾ ഒരു കമ്പി വെച്ചേക്കണാണ്. ഞാൻ വൃത്തി കാണിച്ചതാണ് ഡിസ്ക്. പിന്നെ എന്തോ നമ്മളെ ഫ്രണ്ട് ക്രാങ്ക്, ഫ്രണ്ട് ഡിസ്ക്, പിന്നെ ഷിമാനോൻ്റെ ബ്രേക്ക് വിത്ത് ഷിഫ്റ്റർ ആണ് വന്നത്, ത്രീ സ്പീഡും, പിന്നെ അതിൻ്റെ തന്നെ സൺ സ്പീഡും. പിന്നെ ഹാൻഡിൽ നമ്മൾ സാധാ സൈക്കിളിൻ്റെ ഹാൻഡിലാണ് വെച്ചേക്കണത്. അതേപോലെ തന്നെ സീറ്റും, സീറ്റും ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തൽക്കാലം കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് എടുത്ത് വെച്ചെന്നുള്ളൂ. ആ ചെറിയ സീറ്റാണ്, അതൊന്ന് വലുതാക്കണം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ സൈക്കിളിൻ്റെ ലുക്ക്? അയ്യോ, ഒരു കാര്യം പറയാൻ പറ്റുമേ, ഫ്രണ്ട് ഡീലറും കൂടിയുണ്ട്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളെ സൈക്കിളിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ സാധനങ്ങളുടെ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളല്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഓരോ സാധനത്തിൻ്റെ കോമ്പൗണ്ട്സിനൊക്കെ എത്ര ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിപ്പോൾ പെയിൻറ്റിങ്ങും എല്ലാ സാധനങ്ങളും, പെയിൻറ്റിങ് സാധനം വാങ്ങിച്ചത്, പിന്നെ അതിൻ്റെ അകത്ത് ചെറിയ ഒരു ആക്സിലും കാര്യങ്ങളെല്ലാം മാറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ കോസ്റ്റും കൂടിയിട്ട് എനിക്ക് 5000 രൂപേൻ്റെ അടുത്തായിട്ടുണ്ട്. അതായത് 4,800, 5000 ഉള്ളിലാണ് എനിക്ക് വന്നേക്കണത് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഈ സൈക്കിള് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പ്രൈസ് പറയുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്മിനിൽ അടിച്ചേക്കണേ. ഇപ്പോൾ ഈ ലുക്കിൽ ഈ സാധനങ്ങളെ കമ്പൗണ്ട്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് സൈക്കിളിന് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സൈക്കിൾ, ഏറ്റവും ഇതേപോലത്തെ മാച്ച് ആയിട്ടുള്ള സൈക്കിൾ എത്ര പ്രൈസ് ഉണ്ടാവുമെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം. വീഡിയോ ഞാൻ ഇവിടെ പെഡലിൻ്റെ ഇത് ഇട്ടേക്കണമെന്ന് വെച്ചാൽ ഹെവി ഡ്യൂട്ടിയാണ്. എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നല്ല ഉറപ്പാണ് ഹെവി ഡ്യൂട്ടി ആയതുകൊണ്ട്. അപ്പോൾ ഇതങ്ങനെ പൊട്ടത്തില്ല എന്നുള്ള ധൈര്യം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടത്. പിന്നെ ഇതെൻ്റെ 1000 സബ്സ്ക്രൈബേഴ്സ് അടിച്ച് ഇന്ന് മോർണിംഗിൽ ഷൂട്ട് ചെയ്യാനാണ് ഈ പോർഷന്, നമ്മൾ ഈ വീഡിയോൻ്റെ ഈ പോർഷന്. ഈ ഇന്ന് മോർണിംഗ് ആണ് എനിക്ക് 9:14 ആയപ്പോഴാണ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് 1K ആയത്. അപ്പോൾ 1K ആയതിനു ശേഷമുള്ള ഫസ്റ്റ് വീഡിയോയും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് മാക്സിമം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെല്ലൈക്കം ചെയ്യുക. പിന്നെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ സൈക്കിളൊക്കെ ആയിട്ട് നടക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ലോ, അവർക്കെല്ലാം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. എന്നെ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ മോഡിഫിക്കേഷൻ വീഡിയോസും ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഇനി ട്രാവൽ വീഡിയോസും സൈക്കിൾ ട്രാവലും ബൈക്ക് ട്രാവലും എല്ലാം ഈ ലോക്ക്ഡൗണിന് ശേഷം ഉണ്ടാവുള്ളേ. അതും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുള്ള് സെറ്റാക്കാം. ഓക്കെ. വീഡിയോ ഷൂട്ട് ചെയ്ത് എൻ്റെയും കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ടാങ്കുകളിൽ കഴുകിയ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്വാറന്റൈൻ വരാനുള്ള രണ്ടു ദിവസം കൂടി ഉള്ള ക്വാറന്റൈൻ കഴിഞ്ഞാൽ അപ്പോഴേക്കും ലോക്ക്ഡൌൺ ഉണ്ട്, പുറത്തു പോകാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് കാര്യം വീട്ടിൻ്റെ മേലെ നിന്ന് ഓടിക്കാൻ കാര്യം. ഇതെൻ്റെ തറവാട്ടിൽ തന്നെയാണുള്ള മേല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിൻ്റെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കയറുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവ ലൈക്ക് ഉണ്ടല്ലേ, അതും കൂടി ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക. ഓക്കെ.